ring album set akumbo main aayittu endokka karyangalana vende ennulla oru class aanu innathu appo adinonte namukku aadi nenna stickers aanu vendathu ring album cheyyumbo namukku oru baadu stickers um karyangalokka available aanu appo adukku nammal pinterest il namukku kittota pinterest open akka adin shesha scrapbook printers ennu adichu mundi illengil scrapbook stickers ennu adichu athan oru baadu idpolulla oru baadu stickers um karyangalum type messages english il ezhuthiya type messages black il aanengil black il white il aanengil white il oru adeyal than ingante floral print karyangale pinne cheriya cheriya ingane idpolulla vintage size il varune keeriya polathe oru കടലാസ് അങ്ങനത്തെ വിൻഡേജ് സൈസിൽ ലുക്കിൽ വരുന്ന ഓരോ ടൈപ്പിലുള്ള ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അതൊക്കെ ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് വേണ്ടത്ര നമുക്ക് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വേണ്ടത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് പ്രിന്റ് ആണ് ഇനി ഡൗൺലോഡ് ചെയ്യേണ്ടത്. ബാക്ക്ഗ്രൗണ്ട് പ്രിന്റ് സ്ക്രാപ്പുക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പ്രിന്റ് എന്ന് അടിച്ചാൽ തന്നെ കിട്ടും. ഒരുപാട് ടൈപ്പിലുള്ള ഫ്ലോറൽ പ്രിന്റ് ഉണ്ടാവും, ലൈനായിട്ട് വരുന്ന പ്രിന്റ് ഉണ്ടാവും, വിൻഡേജ് സൈസിൽ വരുന്ന പ്രിന്റ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നല്ല ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമുക്കൊരു ചെറിയൊരു റിംഗ് ആൽബം സെറ്റ് ചെയ്യാനാണെങ്കിൽ നമുക്കൊരു എ3 ഡോക്യുമെൻറ്റിൽ അത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ക്യാൻവ ഓപ്പൺ ആക്കിയതിന് ശേഷം എ3 ഡോക്യുമെൻറ്റ് എടുക്കുക. അതിന് ശേഷം നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച് കുറച്ച് ഫോട്ടോസ് ബാക്ക്ഗ്രൗണ്ട് പ്രിന്റ് ആണ്, ബാക്ക്ഗ്രൗണ്ട് വെക്കണ്ടേ നമ്മൾ പ്രിന്റ്. അപ്പോൾ ആ പ്രിന്റ് കാര്യങ്ങൾ നമ്മൾ സെറ്റാക്കിയിട്ട് വെച്ച് കൊടുക്കുക, വെച്ചിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. ചെറിയൊരു റിംഗ് ആൽബം സെറ്റ് ആക്കാനും വേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള പ്രിന്റ് മതി. നമ്മൾ റിംഗ് ആൽബത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇനി അടുത്തൊരു എ3 ഡോക്യുമെന്റിലാണ് കസ്റ്റമർ തന്ന ഫോട്ടോസും അതുപോലെ തന്നെ ബാക്കിയുള്ള സ്റ്റിക്കേഴ്സ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എടുത്ത് വെച്ച സ്റ്റിക്കേഴ്സ് ഒരു എ3 ഡോക്യുമെന്റ് സെലക്ട് ചെയ്യുക. അതിന് ശേഷം നമ്മൾ കസ്റ്റമർ തന്ന ഫോട്ടോസ് എത്ര ഫോട്ടോസ് വെക്കേണ്ടി വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള കാർഡ്സ് നമുക്ക് വേണം കേട്ടോ. അപ്പം അതിനനുസരിച്ചുള്ള കാർഡ്സ് നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ 10 കാർഡ്സൊക്കെ മതിയെങ്കിൽ 10 ഫോട്ടോസ് മതിയെങ്കിൽ 10 കാർഡ്സിൽ ചെയ്യാം. നമ്മൾ കണ്ടന്റ് എന്താണോ ആ കണ്ടന്റ് അനുസരിച്ചിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും ഫോട്ടോസ് അല്ല സ്റ്റിക്കേഴ്സും കാര്യങ്ങളും വെക്കണിട്ട് ബർത്ത്ഡേ ആണെങ്കിൽ ബർത്ത്ഡേ അനുസരിച്ചിട്ടുള്ള സ്റ്റിക്കേഴ്സും കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിനനുസരിച്ചുള്ള പ്രിന്റ് എടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് റിംഗ് ആൽബത്തിൻ്റെ എഡിറ്റിംഗ്.